ഇപ്പൊ നമ്മള് സോളാർ പാനൽ സംവിധാനം വെച്ചതിന് ശേഷം അത് ഒന്നര യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഒക്കെയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ബിൽത്ത് 577 777 രൂപയുടെ കുറവ്. MPPT എന്നറിയപ്പെടുന്ന ഈ സോളാർ ചാർജ് കൺട്രോളർ ആണ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കറണ്ട് ചാർജ് പരമാവധി കുറയ്ക്കാം, ഊർജ ഉപയോഗം പരമാവധി പ്രകൃതി സൗഹാർദ്ദമാക്കി മാറ്റുകയും ചെയ്യാം. ഈ രണ്ട് ലക്ഷ്യങ്ങളാണ് ഒരു സോളാർ പ്ലാന്റ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നയിച്ചത്. ആദ്യമായി സോളാർ പാനൽ തിരഞ്ഞെടുക്കുന്നതിനായി വിവിധ മോഡലുകൾ പരിശോധിച്ചു. സോളാർ പാനലുകളിൽ പോളി ക്രിസ്റ്റൽ, മോണോ ക്രിസ്റ്റൽ, ബൈഫേഷ്യൽ എന്നിങ്ങനെ പല ടെക്നോളജിയും ഉണ്ട്. ഹാഫ് കട്ട് പാനലാണെങ്കിൽ ഒരു വശം നിഴൽ വീണാലും ചെറിയ പരിക്ക് വന്നാലും മികച്ച ഉൽപാദനക്ഷമത നിലനിർത്തും. ഇപ്പോൾ വാങ്ങിയിരിക്കുന്ന ലൂം സോളാറിന്റെ 440 വാട്ട് ഷാർക്ക് മോണോപെർക്ക് ഹാഫ് കട്ട് പാനലാണ്. രണ്ടെണ്ണം ആണ് വാങ്ങിയത്. ഓഫറിൽ 34,500 വരെ ആമസോണിൽ വന്നു. കമ്പനിയിൽ ബാർഗെയിൻ ചെയ്ത സമയത്ത് ബാക്കി ഓഫർ കൂപ്പൺ ആയിട്ട് തരികയാണ് ഉണ്ടായത്. ചെലവിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അവസാനം പറയുന്നതാണ്. വാട്ടർ ടാങ്കിനായി സ്ഥാപിച്ചിട്ടുള്ള റൂഫിന്റെ ഓട് മാറ്റിയിട്ട് അവിടെയാണ് പാനൽ ഫിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ ഇനത്തിൽ നമുക്ക് ചെലവ് കുറെ ലാഭിക്കാൻ പറ്റും. മൊത്തം രണ്ട് പാനലുകളാണ് നമ്മൾ വെക്കുന്നത്. പാനൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെയധികം സൂക്ഷിച്ച് വേണം ചെയ്യാൻ. അതിൻ്റെ മുകളിൽ നമ്മൾ കാണുന്ന ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളുണ്ട്. അതിൽ യാതൊരുവിധ സ്ക്രാച്ചോ ഡാമേജോ വരാത്ത രീതിയിൽ ശ്രദ്ധയോടെ വേണം അത് പുരപ്പുറത്ത് സ്ഥാപിക്കാൻ. നമ്മൾ ഈ കാണുന്നതാണ് ഫോട്ടോ വോൾട്ടായിക് സെല്ലുകൾ. ഈ ഫോട്ടോ വോൾട്ടായിക് സെല്ലുകളാണ് സൗരോർജത്തിനെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നത്. കണക്ഷൻ കേബിളുകളാണ് താഴെ ഭാഗത്ത് നമ്മൾ കാണുന്നത്. ഒരു സോളാർ സിസ്റ്റം നമ്മൾ വീടിനകത്ത് സ്ഥാപിക്കുമ്പോൾ ചില പ്രധാന കാര്യങ്ങൾ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. സോളാർ പാനലിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ലവണ്ണം സൂര്യപ്രകാശം ലഭിക്കുന്ന കവറേജുള്ള ഏരിയയിൽ മാത്രമേ നമ്മൾ പാനൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യമാണ് പാനലിൻ്റെ എഫിഷ്യൻസി. കൂടുതൽ കാര്യക്ഷമതയുള്ള ഒരു പാനലിന് സൺലൈറ്റ് കുറവാണെങ്കിൽ പോലും കൂടുതൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് മോണോപെർക്ക് എന്ന് പറയുന്നത് ലൈറ്റ് ക്യാപ്ചർ ചെയ്യുന്നത് മാക്സിമൈസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ്. കൂടാതെ നമുക്ക് തണലുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ വെളിച്ചം കുറവുള്ള ഭാഗങ്ങളാണെങ്കിൽ പോലും മാക്സിമം ഊർജ്ജോൽപാദനം നടക്കുകയും ചെയ്യും. പാനൽ നമ്മൾ മുകളിൽ വെച്ച് നോക്കിയ സമയത്താണ് റൂഫിലെ പട്ടികയും പാനലിൻ്റെ അടിവശത്തുള്ള ഫ്രെയിമും തമ്മിൽ ചേർച്ചയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ പട്ടിക പിന്നെ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. പാനലും പട്ടികയും തമ്മിൽ യോജിപ്പിക്കുന്നതിനായിട്ടുള്ള ചെറിയ ഇൻഡസ്ട്രിയൽ വർക്കാണ് ഇപ്പോൾ ചെയ്യുന്നത്. മൂന്നാമത് നമുക്ക് ഏത് പാനൽ സൈസാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് നമ്മുടെ എനർജി ഉപയോഗത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. നമ്മൾ ഉപയോഗിക്കുന്ന വൈദ്യുതി ഉപകരണങ്ങളുടെ എനർജി ഉപയോഗം കണക്കിലാക്കിക്കൊണ്ട് നമുക്ക് അനുയോജ്യമായ വാട്ട്സുള്ള പാനൽ ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഡെയിലി എനർജി കൺസംഷൻ വാട്ട് അവേഴ്സിൽ കണക്കാക്കിക്കൊണ്ട് നമുക്ക് എത്ര വാട്ട്സാണ് ആവശ്യമുള്ളത് എന്ന് കിട്ടും. ഓരോ ഉപകരണത്തിൻ്റെയും പവർ റേറ്റിംഗ് വാട്ടിലെടുത്ത് എണ്ണം കൊണ്ട് ഗുണിച്ച് ഉപയോഗിക്കുന്ന മണിക്കൂറിനനുസരിച്ച് വാട്ട് അവേഴ്സ് എത്രയാണെന്ന് കണക്കാക്കി ടോട്ടൽ ചെയ്തിട്ടാണ് നമ്മൾ ടോട്ടൽ ഡെയിലി എനർജി കൺസംഷൻ കണക്കാക്കുന്നത്. അതിനുശേഷം അനുയോജ്യമായൊരു പാനൽ നമുക്ക് ഒന്നോ രണ്ടോ പാനലുകൾ അത് കവർ ചെയ്യുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നാലാമത്തെ ഘടകം പാനലിൻ്റെ ഡ്യൂറബിലിറ്റി അല്ലെങ്കിൽ ആയുർദൈർഘ്യമാണ്. ഒരു നല്ല പാനൽ സാധാരണഗതിയിൽ 25-30 വർഷത്തോളം കേടുകൂടാതെ പ്രവർത്തിക്കും. ഇന്ന് നിലവിലുള്ള മിക്കവാറും എല്ലാ കമ്പനികളും പാനൽ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാനലിനോടൊപ്പം തന്നെ ബാറ്ററി, ഇൻവെർട്ടർ ഇങ്ങനെയുള്ള എല്ലാ അനുബന്ധ ഘടകങ്ങളും ഏറ്റവും നല്ല വിശ്വസനീയതയും വാറണ്ടിയും മാർക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നതും നോക്കി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഫ്രെയിമോട് കൂടിയിട്ട് പാനൽ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഓപ്പൺ ടെറസ് വരെയുള്ള വയറിങ് നേരത്തെ ചെയ്തതാണ്. ഇനി പാനലിൽ നിന്നും ഉള്ള കണക്ഷന് വേണ്ടിയിട്ടുള്ള വയറിങ് വർക്കുകളാണ് ചെയ്യുന്നത്.
പാനൽ വളരെ ഉയരത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മിന്നലിൽ നിന്നും വൈദ്യുത ഉപകരണങ്ങളെയും മറ്റും സംരക്ഷിക്കുന്നതിനായി ഒരു മിന്നൽ രക്ഷ ചാലകം കൂടി നമ്മൾ ഇതിനോടുകൂടി ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അടുത്തതായി നമ്മൾ എർത്തിങ് ആണ് ചെയ്യുന്നത്. സോളാർ പാനൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു മിന്നൽ രക്ഷാ ചാലകം കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ഒരു എർത്തിങ് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതിനായി ഓപ്പൺ ടെറസിലൂടെ എർത്ത് കമ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് നമ്മൾ മണ്ണിലേക്ക് കുഴിച്ചിടുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മളൊരു കമ്പി അടിച്ച് താഴ്ത്തിയതിന് ശേഷം ആ എർത്ത് കമ്പി ആ കമ്പിയിൽ ചുറ്റിയതിന് ശേഷം അടിച്ച് താഴ്ത്തുകയാണ്. പിന്നെ അതൊരു പ്രൊട്ടക്റ്റീവ് കവർ കൊടുക്കുന്നതിന് വേണ്ടി ഒരു പി വി സിയുടെ പൈപ്പ് എടുത്തിട്ട് നമ്മൾ അതുകൂടി അവിടെ അടിച്ച് താഴ്ത്തുകയാണ്. പന്ത്രണ്ട് വോൾട്ട് സാധാ ഇൻവെർട്ടർ, 150 എ.എച് എക്സൈഡ് ബാറ്ററി എന്നിവ ഓൾറെഡി കയ്യിലുണ്ടായിരുന്നു. 2440 വാട്ട് പാനൽ ഉള്ളതിനാൽ ഒരു 150 എ.എച് ബാറ്ററി കൂടി വാങ്ങി. 14800 രൂപയ്ക്ക് വി എ നിക്സൺ ഇൻവെർട്ടർ, 9500 രൂപയ്ക്ക് ത്രികോയിൽ ആംബിയർ ബൂസ്റ്റിംഗ് ഉള്ള MPPT സോളാർ ചാർജ് കൺട്രോളർ എന്നിവയും കൂടി വാങ്ങി. മോട്ടോർ അടക്കം വർക്ക് ചെയ്യാനാണ് 2.5 kV ഇൻവെർട്ടർ വാങ്ങിച്ചത്. ഇതിൻ്റെ ഒരു പ്രയോജനം, ബാറ്ററി ഫുൾ ചാർജ് ആയാൽ പിന്നീടുള്ള കറണ്ട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം. രാത്രി ബാറ്ററിയിലെ ബാക്കപ്പും ഉപയോഗിക്കാം. നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് 2 12 വാട്ടിന്റെ എക്സൈഡ് ബാറ്ററികളാണ്. അപ്പൊ 24 വാട്ടാണ് മൊത്തം വരുന്നത്. പിന്നെ അത് കൂടാതെ സോളാർ ചാർജ് കൺട്രോളർ എന്നറിയപ്പെടുന്ന നമ്മളുടെ MPPT എന്നറിയപ്പെടുന്ന ഉപകരണമാണത്. നിക്സോൺ എന്ന കമ്പനിയുടേതാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. 24 വോൾട്ടിന്റെ ബാറ്ററിയും 24 വോൾട്ടിന്റെ പിന്നെ സോളാർ ചാർജ് കൺട്രോളറും, അതോടൊപ്പം തന്നെ 2500 VA വരുന്ന നിക്സോണിന്റെ തന്നെ സോളാർ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻവെർട്ടറുമാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് നിലവില് നമ്മളുടെ ഇലക്ട്രിക് ആയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ, മോട്ടോർ ഒഴികെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫ്രിഡ്ജ് ഇതിനകത്ത് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കറണ്ട് എടുപ്പ് പോലെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ നിലവിൽ വർക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ നമുക്ക് നമ്മൾ ചെലവ് വന്നുള്ള ഏകദേശം 85,000 രൂപയാണ് ഇതിന് ചെലവ് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ടും ബാറ്ററിയുടെ ചെലവാണ് കൂടുതൽ വന്നിട്ടുള്ളത്. അത് നമ്മൾ ഓൾറെഡി വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. MPPT എന്നറിയപ്പെടുന്ന ഈ സോളാർ ചാർജ് കൺട്രോളറാണ് നമ്മളുടെ ബാറ്ററിയിൽ ചാർജിംഗ് ഫുള്ളായി കഴിഞ്ഞാല് ലൈനിലേക്ക്, ഇൻവെർട്ടറിന്റെ ലൈൻ ഏതാണോ കൊടുത്തുള്ള ആ ലൈനിലേക്ക് ഇതിനെ ഓൺലൈൻ ആയിട്ട് കറണ്ടിനെ നേരിട്ട് സോളാർ കറണ്ടിനെ വിടുകയും പിന്നീട് ബാറ്ററി കുറഞ്ഞു വരുന്ന സമയത്ത് അല്ലെങ്കിൽ കറണ്ട് കുറഞ്ഞു വരുന്ന സമയത്ത് വീണ്ടും സാധാരണ മോഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നത്. കൂടാതെ ബാറ്ററിയുടെ ചാർജിങ്ങിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. ഒരു ദിവസം 5-6 യൂണിറ്റ് ഒക്കെയാണ് സാധാരണ ഉപയോഗം ഉണ്ടായിരുന്നത്. ഇപ്പൊ നമ്മൾ സോളാർ പാനൽ സംവിധാനം വെച്ചതിന് ശേഷം അത് 1.5 യൂണിറ്റ് 2 യൂണിറ്റ് ഒക്കെയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കറണ്ട് പോകുന്ന സമയങ്ങളിലൊന്നും ബാക്കപ്പിന്റെ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല. ഫുൾ ടൈം നമ്മൾ കറണ്ട് പോകുന്നത് അറിയുന്നേ ഇല്ല ഇത് വെച്ചതിന് ശേഷം. ഇപ്പൊ ഒരു ഹാഫ് ഡേ അല്ലെങ്കിൽ ഒരു 6 മണിക്കൂർ 7 മണിക്കൂർ ഒക്കെ കറണ്ട് പോയാലും നമുക്ക് പൂർണ്ണമായിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 290 യൂണിറ്റ് വന്നിടത്ത് 186 യൂണിറ്റ് മാത്രം, 134 യൂണിറ്റ് സോളാർ പാനൽ ഉത്പാദിപ്പിച്ചു. ബിൽ തുക 1354 777 രൂപയുടെ കുറവ്. മഴക്കാലവും മുടികെട്ടിയ അന്തരീക്ഷവുമായിരുന്നു കഴിഞ്ഞ മാസം എന്നതുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഇനിയുള്ള മാസങ്ങളിൽ കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കുമ്പോൾ ഉൽപ്പാദനം വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ സാമ്പത്തിക ലാഭം എന്നതിലുപരിയായിട്ട് പ്രകൃതി സൗഹാർദ്ദവും സുസ്ഥിരവുമായ ഒരു ഊർജോത്പാദന രീതിയിലേക്ക് മാറുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി വരാനിരിക്കുന്ന ഒരു ലോകത്ത് ഒരിക്കലും അവസാനിക്കാത്ത ഊർജ സ്രോതസ്സായ സൂര്യൻ അല്ലെങ്കിൽ സോളാർ എനർജി മാത്രമായിരിക്കും മനുഷ്യവംശത്തിന് മുഴുവനായി ഉപയോഗിക്കാനുണ്ടാവുക. സർക്കാരിൻ്റെയും KCB യുടെയും നേതൃത്വത്തിൽ തന്നെ വളരെ വലിയ ശ്രമങ്ങളാണ് ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓഫ് ഗ്രിഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. വീട്ടിലേക്ക്
നമുക്ക് ബാക്കപ്പ് കൂടി കിട്ടുന്ന രീതിയിൽ ഓൺ ഗ്രിഡ് ആയിട്ട് നേരിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന സംരംഭങ്ങൾ ഒരുപാട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലെ സർക്കാർ സ്ഥാപനങ്ങൾ, സ്കൂളുകളുടെയൊക്കെ റൂഫ് ടോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് KCB നേരിട്ട് സോളാർ പാനലുകളിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ഗ്രിഡിലേക്ക് നേരിട്ട് കൊടുക്കുകയും ചെയ്യുന്ന സംരംഭങ്ങൾ ധാരാളമായിട്ട് നടത്തി വരുന്നു. പരിസ്ഥിതിക്ക് ദോഷം തട്ടാതെ തന്നെ വർദ്ധിച്ച ഊർജ ഉപഭോഗത്തിന് ഒരു സുസ്ഥിരമായ മാർഗം എന്ന രീതിയിൽ ഇത്തരം സംരംഭങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കപ്പെടേണ്ടതാണ്.